ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്ന് മാർച്ച് മാസം 7-ാം ദിവസം നോമിന്റെ വിശുദ്ധിയിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്നിന്റെ ധ്യാന വിഷയം യുവാവായ യോസേഫ് പിതാവിന്റെ ജീവിതമാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ജോസഫിന് യാക്കോബിനെയും റാഹേലിനെയും നഷ്ടമായി. നിദ്രയിൽ മാലാഖിയുടെ ദർശനപ്രകാരം ജോസഫ് തനിക്ക് ലഭിച്ച സമ്പത്ത് മുഴുവൻ വിൽക്കുകയും മൂന്നിലൊരു ഭാഗം ജെറുസലേം ദേവാലയത്തിലേക്കും സ്വന്തം ചിലവിനായി വരുന്ന തുകയിൽ നിന്നുള്ള ബാക്കിയെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്ത് ജെറുസലേമിൽ വസിക്കുവാനാണ് മാലാഖ നിർദ്ദേശിച്ചത്. കൂടാതെ തുടർന്ന് ജീവിക്കുന്നതിനായി മരപ്പണി പഠിക്കുകയും ഉപജീവനം കഴിക്കുവാനും ലഭിക്കുന്ന തുകയിൽ നിന്ന് ഭക്ഷണത്തിനും പണിയായുധങ്ങൾ വാങ്ങിയതിനും ശേഷമുള്ള തുക മുഴുവൻ ദരിദ്രർക്ക് നൽകുവാനും മാലാഖ നിർദ്ദേശിച്ചിരുന്നു. അനാഥനായി തീർന്ന ജോസഫ് തന്നെ തന്നെ പൂർണമായി ദൈവത്തിലേക്ക് സമർപ്പിച്ചു. ദൈവത്തിന് ദൈവനിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവം തന്നെ ഉത്തമനായ ഒരു ഗുരുവിനെ ജോസഫിന് നൽകുകയും ഏറ്റവും നന്നായി തന്നെ വളരെ വേഗത്തിൽ മരപ്പണി പഠിക്കുകയും ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായി ഗുരുവിന്റെ ഒപ്പം താമസിക്കുകയും ചെയ്തു. ദാരിദ്ര്യത്തിലും ദാനം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ജോസഫിനെ ഗുരുവും ഗുരുവിനേക്കാൾ ഉപരി പരമ കാരുണ്യവാനായ ദൈവവും ഇഷ്ടപ്പെട്ടിരുന്നു. പ്രിയ ഗുരുവിന്റെ മരണത്തോടെ ജോസഫ് വീണ്ടും അനാഥനായി തീർന്നു. തുടർന്ന് അടുത്തു തന്നെ ഒരു പണിപ്പുര വാടകയ്ക്കെടുക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. ദേവാലയത്തിലേക്കും പണിയുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുവാനും അല്ലാതെ ജോസഫ് അനാവശ്യമായി പുറത്തിറങ്ങിയിരുന്നില്ല. ഏകനായി ദാരിദ്ര്യത്തിലും ദൈവത്തിലും പ്രത്യാശയർപ്പിച്ച് തന്നെ തന്നെ ദൈവത്തിനായി പൂർണമായി നൽകിക്കൊണ്ട് ജീവിച്ചു. ഇന്നിന്റെ ഈ പുണ്യത്തിൽ അനാഥരായി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുതലും തുണയും അനുഗ്രഹവും അവർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.